രാഹുൽ കാശ്മീരിൽ സമാപിക്കുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെലുങ്കാനയിലാണ്. ടി ആർ എസിന്റെ കൂടെ ഇന്ത്യ മുന്നണിക്ക് പാരവെക്കാൻ പോയതാണ്. ബോംബെയിൽ ഇന്ത്യ മുന്നണി ചേരുമ്പോ സീതാറാം യെച്ചൂരിക്ക് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ പങ്കെടുക്കാൻ? എ കെ ജി സെന്ററിൽ ചായയുടെ ബില്ല് കൊടുക്കണമെങ്കിൽ പിണറായിന്റെ പൈസ വരണം. വേറെ ഒന്നും വരാനില്ല. ബംഗാളിൽ നിന്നില്ല, ത്രിപുരയിൽ നിന്നില്ല. അതുകൊണ്ട് പാർട്ടി സെക്രട്ടറി സീതാറാം യെച്ചൂരി ആണെങ്കിലും മുതലാളി പിണറായി ആയതുകൊണ്ട് കേൾക്കാതിരിക്കാൻ വയ്യ. SFIO എന്ന ഒരു ഒരു വാള് ക്ലിഫ് ഹൗസിന്റെ ബോളിൽ നിങ്ങൾ തൂങ്ങിക്കിടക്കുകയാണ്. നിങ്ങൾ ചെയ്യില്ല. നിങ്ങൾക്ക് നിങ്ങളെങ്ങാനും ബോംബെയിലെ ഇന്ത്യ മുന്നണിയിലെ യോഗത്തിൽ പങ്കെടുത്തിരുന്നെങ്കിൽ പിണറായി വിജയനും മകളും അറസ്റ്റിലായി പോകും. എക്സാലോജിക്കിലെ വീണയുടെ ഫ്രം അഡ്രസ് പരിശോധിക്ക്. എ കെ ജി സെന്റർ തിരുവനന്തപുരം എന്നാണ്. ഈ ഗ്രാമപ്രദേശത്തിലെ സി പി എമ്മുകാരന്റെ ചോരയും നീരും കൊണ്ടുണ്ടാക്കിയ എ കെ ജി സെന്റർ ആണ്. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പിന് ഈ മുഖ്യമന്ത്രിയുടെ മകൾ ഉപയോഗിച്ചത്. നമസ്കാരം. കെ എം ഷാജിയുടെ പ്രസംഗത്തിന്റെ ചെറിയ ഭാഗമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. മുസ്ലിം ലീഗിലെ പടക്കുതിരയായ കെ എം ഷാജി പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു തീപ്പൊരി പ്രാസംഗികനാണ്. അദ്ദേഹം വസ്തുതാപരമായിട്ടാണ് കാര്യങ്ങൾ പറയാറുള്ളത്. പറയുന്ന കാര്യങ്ങൾ ഉറച്ചു നിൽക്കുകയും ഉറച്ചു നിൽക്കുന്ന കാര്യങ്ങളിൽ പോരാട്ടം നടത്തുകയും ചെയ്യുന്ന പ്രകൃതമാണ് ഷാജിക്കുള്ളത്. മുസ്ലിം ലീഗ് എന്തുകൊണ്ട് CPM കൂടെ പോയില്ല എന്ന് ചോദിച്ചാൽ കെ എം ഷാജിയുടെ ശക്തമായ പോരാട്ടം തന്നെയാണെന്ന് പറയാൻ പറ്റും. കാരണം കെ എം ഷാജിക്കുണ്ടായ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ അത്രമാത്രമാണ്. വേട്ടയാടുകയായിരുന്നു കെ എം ഷാജി. അദ്ദേഹത്തിൻ്റെ പേരിൽ എത്ര കള്ളക്കേസുകളാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ അതിലൊന്നും പതറാതെ അദ്ദേഹം ശക്തമായി പോരാടി അവസാനം ഹൈക്കോടതി അദ്ദേഹത്തിന് അനുകൂലമായി വിധി വന്നു. അദ്ദേഹത്തിന് എൻഫോഴ്സ്മെൻ്റ് കേസ് എടുപ്പിച്ചു. പക്ഷേ ഒന്നും കിട്ടിയില്ല, ഒരു വസ്തു കിട്ടില്ല. പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ തട്ടിപ്പ് നടത്തിയ മാതിരി അങ്ങനെ ഒരു സംഭവമല്ല. വെറും ഊഹാപോഹം വെച്ചിട്ടുള്ളൊരു പരാതിയും FIR. ഇവിടെ നമ്മൾ കെ എം ഷാജി പറഞ്ഞു വരുന്നത് ഈ പിണങ്ങാണ്ടിയുടെ മോന്ത കണ്ടാൽ മതി എന്ന് വെള്ളം കിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു കണക്ക് സത്യമാണ്. മനുഷ്യരോട് മനുഷ്യത്വമില്ലാതെ പെരുമാറുന്ന അദ്ദേഹത്തിൻ്റെ മോന്ത കണ്ടാൽ അങ്ങനെ തോന്നിപ്പോകും. ഒരാളോടും മനുഷ്യത്വമില്ലാതെ, ഒരാളോടും സ്നേഹമില്ല. മകളോടും മകനോടും പിന്നെ കുടുംബത്തോടും മാത്രം, ഭാര്യയോടും കുടുംബത്തോടും മാത്രം. നമുക്കറിയാം കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ തലയ്ക്ക് ചെട്ടി കൊണ്ടടിച്ച് ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ട് അടിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അവരെ സംരക്ഷിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇതുപോലൊരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും ക്രൂരനായ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം കെ എം ഷാജി ചോദിക്കുകയാണ്. ചോരയും നീരും കളഞ്ഞ് കഷ്ടപ്പെട്ട് ത്യാഗങ്ങൾ സഹിച്ച് പാർട്ടി പ്രവർത്തകർ ഉണ്ടാക്കിയെടുത്തതല്ലേ എ കെ ജി സെന്റർ? ആ എ കെ ജി സെന്ററിന്റെ പേരിലല്ലേ പിണറായി വിജയന്റെ മകൾ വീണ തട്ടിപ്പ് നടത്തിയുള്ള മാസപ്പടി വിവാദത്തിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും അഡ്രസ്സ് കൊടുത്തത് ഏത് അഡ്രസ്സാണ്? തായ്ക്കണ്ടിയിലെ അഡ്രസ്സാണോ? അല്ല, എ കെ ജി സെന്ററിലെ അഡ്രസ്സാണ്. എ കെ ജി സെന്റർ എന്ന് പറയുന്നത് പിണറായി വിജയന് സ്ത്രീധനമായി കിട്ടിയ അമ്മായിപ്പം കൊടുത്ത സ്വത്താണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞ PV എന്നാൽ ഞാനല്ല എന്നാണ്. പിന്നെ PV എന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ്? അപ്പം മകൾ വീണ സ്വന്തം പിതാവ് അല്ല എന്നും കൂടി പറയോ? വീണയുടെ പിതാവ് ഞാനല്ല, PV അല്ല എന്നും കൂടി പറയുമോ എന്നാണ് കെ എം ഷാജി ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കത്തിപ്പടർന്ന പ്രസംഗം കേൾക്കേണ്ടതാണ്. ഓരോ പ്രസംഗവും കെ എം ഷാജി വരുമ്പോൾ അദ്ദേഹം പൊട്ടിക്കുന്ന ഓരോ ബോംബും പിണറായി വിജയനും അതേ ഗവൺമെന്റിനും തലവേദന തന്നെയാണ്. നമുക്ക് പൂർണ്ണമായ പ്രസംഗം കേൾക്കാം. ആർക്കാണ് അവരെ അവഗണിക്കാനാവുക? അവന്റെ പട്ടിണി, അവന്റെ ദാരിദ്ര്യം, അവന്റെ തൊഴില് അവഗണിക്കാൻ സാധിക്കുമോ? 80% ഹിന്ദുക്കൾ ഈ രാജ്യത്തിന്റെ സുഖമുണ്ടെങ്കിൽ ആ സുഖം അനുഭവിക്കും, ദുരന്തമുണ്ടെങ്കിൽ ആ ദുരന്തം അനുഭവിക്കും. അത് കഴിഞ്ഞ മുസ്ലിങ്ങളുള്ളൂ, അത് കഴിഞ്ഞ ക്രിസ്ത്യാനികളുള്ളൂ, അത് കഴിഞ്ഞ സിഖുകാരനുള്ളൂ. മോദി പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കുമ്പോൾ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളാണ് അതിന്റെ ഇരകൾ. നിങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങളുടെ നിത്യോപയോഗ സാധനത്തിന്റെ വില വർദ്ധിപ്പിക്കുമ്പോൾ അവരാണ് ഏറ്റവും വലിയ ഇര. 73% ചെറുപ്പക്കാർ ഇന്ത്യയുടെ തെരുവിൽ തൊഴിലില്ലാത്ത അഭ്യസ്ത വിദഗ്ധർ താമസിക്കുമ്പോൾ അതിന്റെ ഇര ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഹിന്ദുക്കളാണ്. അത് പരിഹരിക്കുന്നുണ്ടോ മോദി? അപ്പൊ ഹിന്ദുവില്ല, അപ്പൊ ഹിന്ദുവില്ല. രാഷ്ട്രീയമായ ലാഭങ്ങൾക്ക് വേണ്ടിയും വോട്ടുകൾക്ക് വേണ്ടിയും ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്ത് അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടുക, ഇതാണ് ഒരു ഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങൾ നിങ്ങൾക്കറിയാം, ഞാൻ കൂടുതൽ വിശദീകരിക്കുകയല്ല. പക്ഷെ ഈ ഗൗരവപ്പെട്ട വിഷയങ്ങളിൽ ചിലർ വലിയ മൗനം പാലിക്കുന്നു. മൗനം പാലിക്കേണ്ട സമയമല്ലല്ലോ ഇത്. എന്നാൽ ചിലർക്ക് മൗനമുണ്ട്. മൗനമാവട്ടെ, ചില പ്രാദേശികാടിസ്ഥാനങ്ങളിലാണ് BJP പോലെ ഒരു രാഷ്ട്രീയ ശക്തി രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ്
ഇവർ നിശബ്ദരാകുന്നത് എന്നതിന് ഉത്തരമുണ്ടാവണം. നിങ്ങൾ ഓർത്ത് നോക്കൂ, സി പി എം ഇന്ത്യ മുന്നണിയുടെ മൂവ്മെന്റുകളെ പലയിടത്തും മാനവച്ചവരാണ്. അതിലെന്താണ് അതിശയോക്തിയുള്ളത്? രാഹുൽ ഗാന്ധിയുടെ ജാഥ സമാപിക്കാൻ കാശ്മീരിൽ അദ്ദേഹം ചെല്ലുന്ന സമയമുണ്ട്. ഇന്ത്യ കണ്ണുമിഴിച്ചു കേട്ട അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ട്. ജീവിതത്തിൽ നമ്മൾ മറക്കാനാവാത്ത പ്രസംഗമാണ്. ഒരു മനുഷ്യൻ ഇന്ത്യ മുഴുവൻ നടന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി മനുഷ്യരെ കണ്ട് അവന്റെ വേദനകളും വേപ്പതകളും ഒക്കെ നെഞ്ചിലേറ്റി സങ്കടത്തെ ഇങ്ങനെ വാക്കുകളിൽ ഇങ്ങനെ നിർഗളിക്കുന്ന ആ മഞ്ഞു വീണുന്നതിനേക്കാൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വീണത് രാഹുലിന്റെ വാക്കിന്റെ തണുപ്പായിരുന്നു, ഒപ്പം ചൂടായിരുന്നു. ആ രാഹുൽ കാശ്മീരിൽ സമാപിക്കുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെലുങ്കാനയിലാണ്. ടി ആർ എസിന്റെ കൂടെ ഇന്ത്യ മുന്നണിക്ക് പാരവെക്കാൻ പോയതാണ്. ബോംബെയിൽ ഇന്ത്യ മുന്നണി ചേരുമ്പോ സീതാറാം യെച്ചൂരിക്ക് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ പങ്കെടുക്കാൻ? എ കെ ജി സെന്ററിൽ ചായയുടെ ബില്ല് കൊടുക്കണമെങ്കിൽ പിണറായിന്റെ പൈസ വരണം, വേറെ ഒന്നും വരാനില്ല. ബംഗാളിൽ നിന്നില്ല, ത്രിപുരയിൽ നിന്നില്ല. അതുകൊണ്ട് പാർട്ടി സെക്രട്ടറി സീതാറാം യെച്ചൂരി ആണെങ്കിലും മുതലാളി പിണറായി ആയതുകൊണ്ട് കേൾക്കാതിരിക്കാൻ വയ്യ, അദ്ദേഹം വന്നില്ല. ഇന്ത്യ മുന്നണി യോഗത്തിൽ എന്താണ് മഹാരാഷ്ട്രയിൽ പങ്കെടുത്തില്ല. ഇനി അത് മാത്രമല്ല, നമ്മൾ ഈ മറവിയിലേക്ക് പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ മറന്നു പോകാതെ ഓർക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയുമോ? 10 കൊല്ലം മുമ്പ് ഇന്ത്യ മുന്നണിയെ പാരവെച്ച് ഇന്ത്യ മുന്നണിയുടെ പ്രാഗ്രൂപം എന്ന് പറയാം അന്നത്തെ യു പി എ ഗവൺമെന്റ് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ അതിനെ പാരവെച്ചിറങ്ങി പോകുന്ന ഒരു സീനുണ്ട് സി പി എമ്മുകാരുടെ. ആണവക്കരാറിന്റെ പേര് പറഞ്ഞാണ്, ആ ആണവക്കരാർ എന്ത് ചെയ്തു പിന്നീട് ഇന്ത്യ രാജ്യത്ത് ഇവർ അട്ടിമറിച്ച് കൊണ്ടുവന്നത് ഏത് ദോഷമാണ് ഇന്ത്യക്ക് ഉണ്ടാക്കിയത് എന്ന് അവരിതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ആണവക്കരാറിന്റെ പേര് പറഞ്ഞ് അന്ന് പുറത്തുപോയി. എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്, അഹമ്മദ് സാഹിബ് അന്ന് കേന്ദ്രമന്ത്രിയാണ്, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ആണവക്കരാറുമായി പുറത്തുപോയ സി പി എം നേരെ പോയത് രാംലീല മൈതാനിയിലേക്കാണ്. അവിടെ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു, കണ്ടാൽ വലിയ സാത്വിക ഭാവമുള്ള ഒരു മനുഷ്യൻ, കാട്ടുകള്ളനായ അണ്ണാ ഹസാരെ. ആ അണ്ണാ ഹസാരെ അന്ന് ലോക്പാൽ ബില്ലിന്റെ പേര് പറഞ്ഞു. അണ്ണാ ഹസാരയുടെ പിറകിൽ പോയി ഇരുന്നവരാ സി പി എമ്മുകാർ. അണ്ണാ ഹസാരയുടെ മാത്രമല്ല, ബാബ റാംദേവ് എന്ന് പറയുന്ന കള്ളസന്യാസിയുടെ പിറകിൽ പോയിരുന്ന് അന്നത്തെ ഗവൺമെന്റ് ബാബ റാംദേവിനെ അറസ്റ്റ് ചെയ്തപ്പോ കേരളത്തിന്റെ തെരുവിൽ 200 ചില്ലാന പ്രകടനങ്ങൾ നടത്തിയെന്ന് സ്വന്തം വെബ്സൈറ്റിൽ എഴുതി വെച്ച പാർട്ടിയാണ് സി പി എം. ഇവിടെ അണ്ണാ ഹസാരെ, എവിടെ മൂത്രമിട്ട് ജീവിക്കുന്ന ബാബ റാംദേവ്, എവിടെ ഉള്ളത്? ആ കളവൻ ചത്തിട്ടൊന്നുമില്ല എപ്പോഴും, ഇപ്പോഴും ഇല്ലേ അണ്ണാ ഹസാരെ എന്ന് മിണ്ടാത്തത്? രാജ്യം മുഴുവൻ വിറ്റില്ലേ? രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനം മുഴുവൻ വിറ്റില്ലേ? ഇന്ത്യയുടെ വിമാന കമ്പനി വിറ്റില്ലേ? സീപോർട്ടുകളും എയർപോർട്ടുകളും അദാനിക്ക് കൊടുത്തില്ലേ? എവിടെയാണ് അണ്ണാ ഹസാരെ? അണ്ണാ ഹസാരെ ഇതാണ് ഡൽഹിയിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോ അണ്ണാ ഹസാരെയുടെ കൂടെയാ കെജ്രിവാള്, നമുക്ക് ഓർമ്മയുണ്ട്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോ മിണ്ടിയില്ല മനുഷ്യൻ. എന്ന് മാത്രമല്ല, ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞത് ഞാൻ പഠിക്കട്ടെ. എപ്പൊ പഠിക്കാൻ? 85 വയസ്സ് കഴിഞ്ഞ ഇയാൾ ബി ജെ പിക്ക് വേണ്ടി രാജ്യത്തെ ഒട്ടുകൊടുക്കാൻ നടന്ന അണ്ണാ ഹസാരയുടെ കൂടെ ഉറച്ചു നിന്ന പാർട്ടിയാണ് സി പി എം എന്ന് നിങ്ങളെ മനസ്സിലാക്കണം. ബോംബെയിൽ വരില്ല, അതല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് ഇന്ത്യ മുന്നണിയുടെ കൂടെ ഉറച്ചു നിൽക്കാൻ, മോദിക്കെതിരെ നിൽക്കാൻ പിണറായി വിജയൻ കഴിയുക? എങ്ങനെ കഴിയും? എസ് എഫ് ഐ ഒ എന്ന ഒരു വാള് ക്ലിഫ് ഹൗസിന്റെ ബോർഡിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. നിങ്ങൾ ചെയ്യില്ല. നിങ്ങൾക്ക് നിങ്ങളെങ്ങാനും ബോംബെയിലെ ഇന്ത്യ മുന്നണിയിലെ യോഗത്തിൽ പങ്കെടുത്തിരുന്നെങ്കിൽ പിണറായി വിജയനും മകളും അറസ്റ്റിലായി പോകും, അതങ്ങളെ പങ്കെടുക്കാതിരിക്കുന്നത്. ഞാൻ സി പി എമ്മിന്റെ സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ഒരൊറ്റ വിഷയത്തിൽ വീണയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണത്തിൽ എന്ത് മറുപടിയാണ് പിണറായി വിജയനെ വിട്ടേക്ക്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ പലരെയും തള്ളി പറയാറുണ്ടല്ലോ, പലരെയും. ഞാൻ എം പി ഗോവിന്ദനോട് ചോദിക്കട്ടെ, പിണറായി വിജയനെ വിട്ടിട്ട് എം പി ഗോവിന്ദനോട് ചോദിക്കുക, അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറിയാണ്, പിണറായി വീണയുടെ അച്ഛനാണ്, ആ കാര്യം ആ ആനുകൂല്യം വിട്ടുകൊടുക്കാം, അച്ഛനാണ്. നിങ്ങള് അരവിന്ദ് പി ദത്താർ എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ മികച്ച അഭിഭാഷകനാണ്, ഒരു സിറ്റിംഗിന് 1 കോടി രൂപയാണ്. അയാളാണ് നിങ്ങളുടെ ബാംഗ്ലൂരിൽ വന്ന് നിങ്ങളുടെ വീണയുടെ എക്സാലോജിക്കിന് വേണ്ടി വാദിച്ചത്. ഇവിടെയോ
50 ലക്ഷം രൂപയാണ് കെ എസ് ഐ ഡി സി നിങ്ങൾ ഇവിടെ വാദിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. നിങ്ങളുടെയും എന്റെയും പണം. കെ എസ് ഐ ഡി സി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സ്ത്രീധനം കിട്ടിയതൊന്നല്ല, നമ്മുടെ നികുതിപ്പണം. ആ നികുതിപ്പണം എടുത്തിട്ടാണ് മകളുടെ കേസ് വാദിച്ചത്, മകളടക്കമുള്ളവരുടെ വിഷയത്തിൽ കേസ് വാദിച്ചത്. ആ വിവാദത്തിൽ, കരിമണലിന്റെ വിവാദത്തിൽ ആ കേസ് വാദിക്കാൻ പോയില്ല. ആ പണം എടുത്ത് പാർട്ടിക്കുന്ന അഭിപ്രായം ഞാൻ ചോദിക്കട്ടെ. മുരളീധരൻ, കെ മുരളീധരന്റെ പെങ്ങള്, ആദരണീയനായ കരുണാകരന്റെ മകള്, ഒരു വല്ലാത്ത സന്നിഗ്ധ ഘട്ടത്തിൽ യു ഡി എഫിനെ വിട്ട് കോൺഗ്രസിനെ വിട്ട് ബി ജെ പിയിലേക്ക് പോയപ്പോ ഗത്ഗത കണ്ടനാവാതെ ധൈര്യപൂർവം ഒന്ന് ഇടറാതെ മുരളി പറഞ്ഞ വാക്കുണ്ട്, തള്ളി പറഞ്ഞു മുറിച്ചു മാറ്റിയിരിക്കുന്നു ബന്ധമെന്നാണ്. എ കെ ആന്റണി, എന്തെല്ലാം അഭിപ്രായ വ്യത്യാസമുണ്ട് പലർക്കും, പക്ഷെ ആ മനുഷ്യൻ 10 റുപ്യയുടെ അഴിമതി നടത്തിയെന്ന് ഒരാളും ഒരു ശത്രുവും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എന്നിട്ടും നിങ്ങൾ മനസ്സിലാക്കണം, കോടിക്കണക്കിന് രൂപ കൈവെള്ളയിലൂടെ മറയുമ്പോഴും സത്യസന്ധത കാണിച്ചപ്പോ സ്വന്തം വീട്ടിൽ ഒരു ശത്രു വളരുന്നുണ്ടായിരുന്നു. അയാൾക്ക് ഇഷ്ടം ആ അമ്മ മകനിഷ്ടം കക്കാത്ത ആന്റണിയെ അല്ല, കക്കുന്ന ബി ജെ പിയെയാണ്. അതുകൊണ്ട് കക്കുന്ന ബി ജെ പിയെ കിട്ടിയപ്പോ അയാള് പോയി, മകൻ പോയി. വാർദ്ധക്യത്തിലും ആന്റണി കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിക്കുമ്പോ അറുത്തു മുറിച്ചു പറഞ്ഞു, മകനെ തല്ലി പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, പി ബി ഞാനല്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ വീണ മോളല്ല എന്ന് പറയോ? അത് പറയണ്ട. മകളെ തല്ലി പറയോ അവൾ ചെയ്ത കുറ്റത്തിന് ഞാൻ ഞാൻ ഉത്തരവാദിയല്ല എന്ന്? അത് വിട്ടേക്ക്. കാര്യം എന്ത്? പിണറായി മകളാണ്, അച്ഛൻ മകൾ ബന്ധം. എം പി ഗോവിന്ദനോ എന്താ ബന്ധം? രാജാവിന്റെ മോളാണെന്നുള്ളതാണോ? സഖാവ് എം പി ഗോവിന്ദൻ, നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കണം, ഈ വലിയ തട്ടിപ്പ് മുഴുവൻ വീണ നടത്തിയത് അവരുടെ കണ്ണൂരിലെ വീട്ടിന്റെ അഡ്രസ്സിലല്ല, തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററിന്റെ അഡ്രസ്സിലാണ്. എക്സാലോജിക്കിലെ വീണയുടെ ഫ്രം അഡ്രസ് പരിശോധിക്ക്, എ കെ ജി സെന്റർ തിരുവനന്തപുരം എന്നാണ്. ഈ ഗ്രാമപ്രദേശത്തിലെ സി പി എമ്മുകാരന്റെ ചോരയും നീരും കൊണ്ടുണ്ടാക്കിയ എ കെ ജി സെന്ററാണ്. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പിന് ഈ മുഖ്യമന്ത്രിയുടെ മകൾ ഉപയോഗിച്ചത്. തള്ളി പറയുമോ ഗോവിന്ദൻ? പറഞ്ഞില്ല, പക്ഷെ കൂളായിട്ട് തള്ളി പറഞ്ഞു. ഇത് പാനൂരിലെ ബോംബ് കേസ്, ബോംബ് കേസ് വന്നപ്പോ പറഞ്ഞു ഡിവൈഎഫ്ഐ ഞങ്ങളുടെ പോഷക സംഘടനയല്ല. പിന്നെ കുട്ടികൾ ആരുടെ പോഷക സംഘടനയാണ്? ആരുടെ? കോൺഗ്രസിന്റെതാണോ? കോൺഗ്രസിന് യൂത്ത് കോൺഗ്രസ് ഇല്ലേ? ലീഗിന് യൂത്ത് ലീഗ് ഇല്ലേ? ഇവരുടെ ഡിവൈഎഫ്ഐക്കാരൻ നിങ്ങളുടെ പോഷക സംഘ, എന്തൊരു അസംബന്ധമാണ് നിങ്ങൾ പറയുന്നത്! ആളുകളുടെ യുക്തിക്ക് നിരക്കുന്നത് പറയണ്ട. അല്ലെങ്കിൽ നമ്മുടെ നാട്ടുമ്പുറത്തോട് പറയാറുണ്ട്, കുട്ടികളെ മോശമായ കണ്ടാൽ അറിയാം വാപ്പാരാണ്. ഡിവൈഎഫ്ഐക്കാരനെ കണ്ടാൽ അറിഞ്ഞുകൂടാ സി പി എമ്മിന്റെ പോഷക സംഘടനയാണ്. അവരുടെ കയ്യിലുള്ള ബോംബും കൊന്തവും കുടശക്കറും സ്വഭാവവും കണ്ടാൽ അറിയില്ലേ വാപ്പ ഏതാണ്, ഏത് ഊരിലെ കുട്ടിയാണ്? ആ ഡിവൈഎഫ്ഐ തള്ളി പറഞ്ഞു. ഒരു ഒരു കുഴപ്പമില്ല. എന്താണ്? എന്നാലും വീണയെ തള്ളി പറയൂല, എന്നാലും വീണയെ തള്ളി പറയൂല. ആ ഡിവൈഎഫ്ഐക്കാരൻ ബോംബ് ഉണ്ടാക്കി തന്റെ ചുമട്ടി കുട്ടിയൊക്കെ മരിച്ചു. ഞാൻ ചോദിക്കുന്നത്, എ കെ ബാലൻ, എ കെ ബാലന് നല്ല മോനില്ലേ? രണ്ട് മക്കളില്ലേ? ആൺകുട്ടികള് ബോംബുണ്ടാക്കാൻ പോവോ? പിണറായി വിജയന് വീണ എന്ന മോളെ മാത്രമല്ല, വേറൊരു മോനുണ്ട്. കേട്ടിട്ടുണ്ടോ? അവള് കണ്ടിട്ടുണ്ടോ? മോൻ അത്ര അങ്ങോട്ട് പോരാ. അതുകൊണ്ട് മോന്റെ അമോഷനാണ് ഈ പണിക്കിറങ്ങിയത്. എ ഐ ക്യാമറയിൽ മൂപ്പരായിരുന്നു അടിച്ചു മാറ്റിയത്. ഏതായാലും ആ മകൻ, മകൻ ബോംബുണ്ടാക്കുവോ? എങ്ങനെ ബോംബുണ്ടാക്കുക? ബോംബിഹാം യൂണിവേഴ്സിറ്റിയിലാ പഠിച്ചത്, ലണ്ടനില്. ബോംബുണ്ടാക്കിയ വീടറിയും. എസ് എഫ് ഐയുടെ മുദ്രാവാക്യം അവിടെ എസ് എഫ് ഐ. അതുമില്ല, എം പി ഗോവിന്ദന്റെ മോൻ വരുവോ ബോംബുണ്ടാക്കാൻ? ഇ പി ജയരാജന്റെ മോൻ വരുവോ? എം പി ജയരാജന്റെ മകൻ വരുവോ? ഏതെങ്കിലും സി പി എം നേതാവിന്റെ മക്കൾ വരുവോ? ഏയ്, അവരെന്തുണ്ടാക്കും? അവര് പൈസ ഉണ്ടാക്കും. നാട്ടുകാരെ മക്കളോ ബോംബുണ്ടാക്കും. അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തള്ളി പറയാം, ഒരു നേതാവിന്റെ മകൻ ഈ പണിക്ക് പോകില്ല. അവരൊന്നും ഈ പണിക്ക് പോയവരുമല്ല. എന്നിട്ട് കൂളായിട്ട് എം പി ഗോവിന്ദൻ പറഞ്ഞു. ഞാൻ എം പി ഗോവിന്ദനോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഇ പി ജയരാജന്റെ സത്യസന്ധത എങ്ങനെ കാണിക്കും? ഇ പി ജയരാജന് സ്വതസിദ്ധമായ പൊട്ടത്തരം ഉള്ളത് കൊണ്ട് ചിലപ്പോഴൊക്കെ സത്യം പറയും. അദ്ദേഹം പറഞ്ഞ എന്താണ്? അദ്ദേഹം പറഞ്ഞു, ജയിക്കുന്ന പാർട്ടി എന്തിനാണ് ബോംബുണ്ടാക്കുന്നത്? സത്യമാണ്, നിങ്ങൾ തോക്കുന്ന പാർട്ടിയാണ്, അതുകൊണ്ട് ഉണ്ടാക്കിയത്. ഇതിനേക്കാൾ സത്യസന്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് വേറെ പറയാനുണ്ടോ? എന്റെ സി പി എമ്മുകാര, നിങ്ങൾ മുരളിയെ കണ്ടുപിടിക്കണ്ട, ആന്റണിയെ കണ്ടുപിടിക്കണ്ട, മിനിമം ആ വി എസ് അച്യുതാനന്ദനെങ്കിലും കണ്ടിട്ട് പഠിക്ക. കാരണം ആ മനുഷ്യൻ സ്വന്തം മകന്റെ പേരിൽ അഴിമതി ആരോപണം വന്നപ്പോ സി ബി ഐക്ക് 9 പേജുള്ള കത്തെഴുതി. അതൊരു ധീരതയല്ലേ? വി എസുമായി ഞങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്, ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ അയാൾ അഴിമതിക്കാരനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇല്ലാത്ത പറയണത് അദ്ദേഹം മകന്റെ കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് സി ബി ഐക്ക് കത്തെഴുതി. അറിയോ നിങ്ങള് 9 പേജുള്ള കത്ത്. മുഖ്യമന്ത്രി, നിങ്ങൾ മകളെ സംരക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, അതിനേക്കാൾ വലിയ നിറുകേടുകൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇല്ലേ? ഇതൊക്കെ പാർട്ടിയാണ്. ഒരു ഭാഗത്ത് മക്കളും മരുമക്കളും കുട്ടികളും ഇരുന്ന് കക്കുക നാട്ടിലെ ജനങ്ങൾക്ക്, വേറൊരു ഭാഗത്ത് അതിഭീകരമായി അണികളെ അഴിച്ചുവിട്ട് കലാപങ്ങൾ, കുഴപ്പങ്ങൾ, ബോംബ്, വെട്ട്, കുത്ത്, ചവിട്ട് അങ്ങനെ പോവാ. നിങ്ങളെ ഇതെന്ത് ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താ ചെയ്ത്? ഇവിടെ പിണറായി വിജയന്റെ ഒരു യാത്ര കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു? ബസ്, ലിഫ്റ്റ്, കക്കൂസ് എല്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞില്ലേ? ഈ തിരൂര് വന്ന് പോയില്ലേ? ഈ തിരൂര് വന്ന് പോയിട്ട് നിങ്ങൾ എന്താ കണ്ടുപിടിച്ചത്? ഈ തിരൂരിലെ എന്ത് പ്രശ്നമാണ് പരിഹരിച്ചത് എന്ന് ഈ തെരഞ്ഞെടുപ്പിന് പറയും. നിങ്ങൾ നിങ്ങളുടെ നവകേരള യാത്രയിൽ തിരൂരിലെ എന്തൊക്കെ പ്രശ്നങ്ങൾ കണ്ടു, ഇവിടുന്ന് നിവേദനം കിട്ടി, എത്ര പേരുടെ നിവേദനം വാങ്ങി, അതിൽ എത്ര പരിഹാരം ഉണ്ടാക്കി പറയോ? ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ പറയൂ കേന്ദ്രല്ലേ, എടോ കേന്ദ്രം എല്ലായിടത്തുള്ളേ, ഇവിടെ മാത്രമാണോ കേന്ദ്രം? കേന്ദ്രത്തിന്റെ കുഴപ്പമൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്, അത് കുഴപ്പം പിടിച്ചത് തന്നെയാണ്. പക്ഷെ നിങ്ങളെ മാത്രമേ ബാധിക്കൂ. പിന്നെ ഇതിനെ സ്റ്റേറ്റ് കേന്ദ്രത്തിന് വിട്ടുകൊടുക്കുന്നത് അവര് ഭരിക്കട്ടെ. ഇതെന്തിനാ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ സ്റ്റേറ്റ് എന്തിനാണ്? കർണാടകയുടെ കേന്ദ്രം എന്താണ്? ബംഗ്ലാദേശ? തമിഴ്നാടിന്റെ കേന്ദ്രം പാകിസ്ഥാനാ? രണ്ടു ഇന്ത്യ തന്നെയല്ലേ? എന്നാ നിങ്ങൾ കർണാടകയിൽ പോയി 1 ലിറ്റർ ഡീസൽ അടിച്ചാൽ 10 രൂപ കുറവാണ് തിരൂരിൽ നിന്ന് അടിക്കുന്നതിനേക്കാൾ. കാര്യം എന്ത്? സിദ്ധരാമയ്യ പിന്നെ റഷ്യ നേരിട്ട് പെട്രോൾ ഇറക്കുക അല്ല, മോദി കൊടുക്കുന്ന പെട്രോൾ തന്നെയാണ്. മോദി ജനങ്ങളെ ഉപദ്രവിക്കുമ്പോ സിദ്ധരാമയ്യ എന്ന കോൺഗ്രസുകാരൻ ജനങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ 10 രൂപ കുറക്കുന്നു. ഞങ്ങൾക്ക് വേണ്ട നികുതി എന്ന് പറയുന്നു. കേരളത്തിലോ കേന്ദ്രം 100 രൂപ കൂട്ടുമ്പോ പിണറായിയുടെ വക 2 രൂപ പിന്നെയും കൂട്ടുന്നു. അതെങ്ങനെ ഉണ്ടാവുക? ഞാൻ ചോദിക്കുന്നത് തിരൂരിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന അരിയുടെ വിലയാണോ ഗുണ്ടിൽപേട്ടയിൽ? തിരൂരിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന പഞ്ചസാരയുടെ മുളകിന്റെ വിലയാണോ ഗൂഡല്ലൂരിൽ? അല്ലല്ലോ. അരിക്ക് വില വ്യത്യാസം, പഞ്ചസാരക്ക് വില വ്യത്യാസം, നിത്യോപയോഗ സാധനങ്ങളിൽ വില വ്യത്യാസം, പലയിടത്തും അരി സൗജന്യമായി കൊടുക്കൽ എന്തെല്ലാം. നിങ്ങൾ എന്തിനാ ഇവിടെ ഭരിക്കുന്നത്? ഞാൻ സ്ത്രീകളോടൊക്കെ പറയാറുണ്ട്, അവരൊക്കെ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ആണെങ്കിൽ രക്ഷപ്പെട്ടു പോകില്ലായിരുന്നു. ബസ്സിലൊക്കെ കയറി കുത്തുന്ന വെറുതെ എന്തെങ്കിലും വിഷമം, വീട്ടിൽ നിന്ന് ബോറടിക്കുകയാണെങ്കിൽ നേരെ ബസ് കയറി കുത്തുന്നാ മതി, അങ്ങനെ യാത്ര ചെയ്യാം, വൈകുന്നേരം ഇറങ്ങിയാൽ മതി. എന്തേ, ബസ്സിന് പൈസ ഇല്ല, സ്ത്രീകൾക്ക് ഫ്രീയാണ്, തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ അവർക്ക് ഫ്രീയാണ്, എന്തെല്ലാം ആനുകൂല്യങ്ങൾ. ഇവിടെ എന്നാലും ബസ്സിന് ഫ്രീ ഒന്നും വേണ്ട, ഇച്ച കഴിഞ്ഞ മോണ്ട കണ്ട ഒരു സമ്പാടം കുടിക്കുന്നു ഒരു ഒരു ഒരാഴ്ച. ഇത് മാത്രല്ലല്ലോ, നിങ്ങൾ തന്നെ മൈക്ക് കിട്ടി, നിങ്ങൾ സ്ഥിരമായിട്ട് മൈക്കിന് വരെ മടുത്തിരിക്കുകയാണ്. മെനഞ്ഞാ നോക്കുമ്പോ വേറൊരു മൈക്കിന് മൂപ്പരെന്തോ പറയാ, മൈക്ക് വേറെന്തോ പറയാ, മൈക്ക് തൊട്ടാ വീട്. ഇതെന്തൊരു മനുഷ്യനാണത്, ഇതെന്ത് മാൻഡ്രാക്കാണ്, ജനങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു 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 ഭരണം. ഇതിന്റെ ഏക ഭരണം പറയാണ്, എന്നാലും സഖാക്കളെ ഞങ്ങൾ വോട്ട് ചെയ്യണം. അപ്പൊ സഖാക്കളെ വെച്ച് എന്തിന്? ചിഹ്നം രക്ഷിക്കാൻ. എന്തൊരു പാർട്ടിയാണ്, ഞങ്ങൾ ഇന്ത്യ രക്ഷിക്കാൻ വേണ്ടി വോട്ട് ചോദിക്കുമ്പോ നിങ്ങൾ ചിഹ്നം രക്ഷിക്കാൻ വേണ്ടി വോട്ട് ചോദിക്കാൻ അല്ലേ? ചിഹ്നം രക്ഷിക്കാൻ അല്ലെങ്കിൽ അത്ര ചൊറുക്കുള്ള ചിഹ്ന പാല അരിവാളും ചുറ്റിയും ഒക്കെ അല്ലെ പോയ പോട്ടെ നോക്കുന്നത്? നമുക്ക് ബോംബെടുക്കാനോ? പുതിയ ചിഹ്നമായിട്ട് ബോംബെടുക്കുക, അരിവാളിനെക്കാളും ചുറ്റിക്കനേക്കാളും കുറച്ചുകൂടെ മാരകമായ സാധനം അടുത്ത പോലെ. ചിഹ്നം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി മത്സരിക്കുക. സി പി എമ്മുകാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പടയൊക്കെ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആ ഗൂഗിൾ എടുത്തിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് എത്ര സീറ്റിലേക്ക് ആ തെരഞ്ഞെടുപ്പ് നടക്കണമെന്നൊന്ന് മനസ്സിലാക്കുക. 543 സീറ്റിലേക്കാണ് നിങ്ങൾ എത്ര മത്സരിക്കുന്നത്. പഞ്ചാബി ഹൗസ് എന്നുള്ള സിനിമയിലെ ദിലീപ് അരിശ്രീ അശോകൻ എന്ന് പറയുന്നുണ്ട്, കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യങ്ങളും വേണമെന്നാണ്. സഖാക്കളെ, നാം 543 സീറ്റിലേക്ക് മത്സരം നടക്കും, മിനിമം ഒരു 50 സീറ്റിൽ നോമിനേഷൻ കൊടുക്കാനുള്ള ആരോഗ്യങ്ങളും വേണ്ട ഞങ്ങളെ വരങ്ങൾക്ക്, അതെങ്കിലും വേണ്ടത്. അപ്പൊ ചോദ്യങ്ങൾ ലീഗ് വരുന്ന അല്ലടോ, ഞങ്ങൾ ചെറുതായതുകൊണ്ടാണ് ലീഗ് എന്ന കൈവടി ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സമുദ്രത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നത്, ഒരുമിച്ച് നിൽക്കുന്നത്. അത് രാഷ്ട്രീയമാണ്, കോമൺ സെൻസ് ആണ്. നിങ്ങളോ നിങ്ങളെന്ത്, നിങ്ങൾ എവിടെയാ മത്സരി? ഇനി ആകെ 3 MP കഴിഞ്ഞ പാർലമെന്റിൽ ഉണ്ടായിരുന്നത്. ഒന്ന് കേരളത്തിലെ ഒരു തരിയുണ്ട്, ഏത്? ആരിഫ്. ബാക്കി 2 എണ്ണം എവിടെ നിന്നറിയോ? തമിഴ്നാട്ടിൽ നിന്ന്.
തമിഴ്നാട്ടിൽ നിന്ന് ലീഗിന്റെ വോട്ട്, കോൺഗ്രസിന്റെ വോട്ട്, ADMK വോട്ട്. നിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തെ കഴിഞ്ഞ പാർലമെന്റിൽ ആകെയുള്ള മൂന്നിൽ ഒറ്റ ഒന്നാണ് കേരളത്തിൽ നിന്ന്, ബാക്കി ഈ ഇന്ത്യ മുന്നണിന്റെ ഭാഗമാണ്. എന്നിട്ട് എവിടെ വന്നിട്ട് ഈ ബടായി മുഴുവൻ പറയുന്നത്? നിങ്ങളാണ് ഇന്ത്യ ഉണ്ടാക്കിയത്, നിങ്ങളാണ്. ഒരൊറ്റ കാര്യം സഖാക്കളോട് ഞാൻ പറയുന്നു, ഈ 26-ാം തീയതി കഴിഞ്ഞിട്ട് സീതാറാം യെച്ചൂരിയുടെ ഡയറി ഒന്ന് നിങ്ങൾ പബ്ലിഷ് ചെയ്യും, ഒന്ന് പബ്ലിഷ് ചെയ്യും. 26-ാം തീയതി കഴിഞ്ഞിട്ട് മൂപ്പർ എടുക്കാൻ പോകുന്ന നോക്കട്ടെ. ഇപ്പല്ലേ തിരുവനന്തപുരം ട്രിപ്പ് അടിക്കണേ, അത് കഴിഞ്ഞ് എവിടെ പോവാ? രാഹുൽ ഗാന്ധി പ്രചരണത്തിന് പോകുന്ന വണ്ടിയുടെ പിന്നാലെ പോകുകയാണ് നിങ്ങളുടെ സീതാറാം യെച്ചൂരി ഈ 26-ാം തീയതി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ. വേറെ പോകാനാണ്?